ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ടൊമാറ്റോ പൂരിയാണ്. അപ്പോൾ ഇതിനായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് വലിയ തക്കാളികൾ എടുക്കണം. നമുക്ക് ഈ തക്കാളി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ചെറിയ പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇത് അടിച്ചെടുക്കാം. പക്ഷേ മിക്സിയിൽ അടിക്കുമ്പോഴത്തേനും ഇങ്ങനെ പതഞ്ഞ് വെളുത്തിരിക്കും, ഈ ഒരു റെഡ് കളർ പോകും, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റർ ഇല്ലയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് ചെറിയ ഗ്രേറ്റർ നല്ല മൂർച്ചയുള്ളതാണ്. നന്നായിട്ട് തക്കാളി നല്ല പേസ്റ്റ് പോലെ ആയി വരും. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക രണ്ട് തക്കാളിയും. അപ്പോൾ നമ്മൾ തക്കാളി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല കളറിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ല ബ്രൈറ്റായിട്ട് നല്ല കളറുണ്ടാവും നമ്മൾ തയ്യാറാക്കുന്ന പൂരിക്ക്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റുമാണ് ഇതിന്, തക്കാളിയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന് ഉണ്ടാവുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് അത്രയും എരിവൊന്നും നമുക്ക് പൂരിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് കാശ്മീരി ചില്ലി ചേർത്താൽ മതി. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, ഉപ്പ് നമുക്ക് പൊടിയിട്ടതിന് ശേഷം ചേർക്കാം. ഇത് ഈ ഒരു പൊടികളെല്ലാം തക്കാളിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി യോജിപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം, നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ചിലപ്പോൾ കട്ട കുത്തി ഇത് ഉണ്ടാവും, അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൂരി തയ്യാറാക്കുന്നത് ഗോതമ്പും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പിന് അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് മൈദ ചേർക്കുന്നത്. ഇതില്ലാതെ നമുക്ക് തയ്യാറാക്കാം, കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു പൊടി മാത്രമേ ഉള്ളെങ്കിൽ അത് മതി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇനി ആദ്യം തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത്, ഇതിലേക്ക് വെള്ളം ഒട്ടും ആവശ്യം വരില്ല. അഥവാ ആവശ്യമുണ്ടെങ്കിലും വളരെ കുറച്ചളവിൽ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട്. അപ്പോഴേ നമുക്ക് ഇനി വെള്ളം ആവശ്യമുണ്ടോയെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തക്കാളി വളരെ സോഫ്റ്റാക്കും, നമ്മുടെ മാവിനെ വളരെ സോഫ്റ്റാക്കും. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, കൂടി ഒട്ടും പോകരുത്. മാക്സിമം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ചേർക്കുക. ഒരല്പം ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ചെറിയ ബോളുകളാക്കി എടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇതുപോലത്തെ ചെറിയ ബോളാക്കി എടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ അത്ര വലിപ്പം വേണ്ടല്ലോ. പിന്നെ ഞാൻ എണ്ണയിലാണിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയിൽ വറുക്കുന്നത് എണ്ണയിൽ തന്നെ പരത്തിയെടുക്കുക. എനിക്ക് തോന്നുന്നു പൊടിയാകുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ പൊടിയിൽ പരത്താതെ ഇതുപോലെ എണ്ണയിലാണ് ഞാൻ പരത്തിയെടുക്കാറ്. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കണം. ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിരുന്നില്ലേ, തക്കാളി ചേർക്കുമ്പോൾ നമ്മുടെ മാവ് വളരെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് വരുമൊന്നും വേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് ഒന്ന് ഷേപ്പാക്കിയത്, കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ പരത്തലായിരുന്നു, അതുകൊണ്ട് അങ്ങനെയായിപ്പോയത്. അപ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് ആക്കാൻ കിട്ടും, നല്ല ഫ്ലെക്സിബിളാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ സൈഡ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. രണ്ട് സൈഡ് മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ പൂരി മസാല, കടലക്കറി, മുട്ടക്കറി ഇതൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ തക്കാളി മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് തയ്യാറാക്കി കൊടുക്കുക. ഇത് ഈ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വീട്ടിലെല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യും, കുട്ടികളും മുതിർന്നവരൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.